തുറന്നു കിടക്കുന്ന ജനാലക്കിടയിലൂടെ ഞാൻ ഒന്നേ നോക്കിയുള്ളൂ. അകത്ത് സീലിംഗ് ഫാനിൽ കുരുക്കിയ കയറിൽ എനിക്ക് പുറം തിരിഞ്ഞ് ജീവനു വേണ്ടി പിടയ്ക്കുന്ന ഒരു സ്ത്രീരൂപം. അത് നീനയായിരുന്നില്ല, ഒരു മുതിർന്ന സ്ത്രീ. നീല കളർ ചുരിദാറാണ് വേഷം. ആരാണവർ? നീനയെ എന്റെ കണ്ണുകൾ തിരിഞ്ഞു. അവളെ അവിടെയെങ്ങും കാണാനില്ലായിരുന്നു. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? തൂങ്ങിയാടുന്ന ജീവൻ മെല്ലെ മെല്ലെ നിശ്ചലമായി. ആരോ ഉള്ളിൽ നിന്നും വലിച്ചടച്ച പോലെ ജനാലയും എന്റെ മുന്നിൽ വലിയൊരു ശബ്ദത്തോടെ അടഞ്ഞു. എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നി. ചുമലിൽ പതിഞ്ഞിരിക്കുന്ന കരുത്തുറ്റ കൈകൾ എന്നെ മെല്ലെ പിടിച്ചു തിരിച്ചു. എന്നോളം തന്നെ ഉയരമുള്ള നല്ല ആരോഗ്യമുള്ള ഒരു വൃത്തിയായിരുന്നു എനിക്ക് മുൻപിൽ. അവരൊരു സാധാരണ സ്ത്രീയല്ലെന്ന് എനിക്ക് തോന്നി. തിളങ്ങുന്ന കണ്ണുകൾ, തൂങ്ങിയാടുന്ന സ്വർണക്കാതിലോലകൾ, മുറുക്കി ചുവന്ന ചോരച്ചുണ്ടുകൾ, വല്ലാത്തൊരു ആജ്ഞാശക്തിയുള്ള ആ കണ്ണുകൾ എന്റെ മുഖത്തേക്ക് കൂർന്നിറങ്ങി. ഒരു വൃദ്ധിയാണ് എന്നതിന്റെ ഒരു ലക്ഷണവും ആ ശരീരത്തിൽ കാണാൻ കഴിഞ്ഞില്ല. ചുളിഞ്ഞ തൊലിയല്ലാതെ. ഒരു ചെറിയ മന്ദഹാസത്തോടെ അവർ പറഞ്ഞു, മോനെ, എന്റെ നീനമോൾക്ക് നിന്നോടൊന്നും പറയാൻ പറ്റിയില്ലല്ലോ. കയ്യിലുള്ള ഡയറി ഇപ്പോൾ തന്നെ വായിച്ചുകൊള്ളൂ, അവൾക്ക് സന്തോഷമാകും. മൃദുവായാണ് അവർ പറഞ്ഞതെങ്കിലും എനിക്കൊരു ആജ്ഞ പോലെയാണ് തോന്നിയത്. എനിക്ക് കുറച്ചു സമാധാനം തോന്നി. തള്ള എന്തായാലും പ്രേതമൊന്നുമല്ല. ഒരു മനുഷ്യജീവി അടുത്തു നിൽക്കുന്ന ആശ്വാസത്തിൽ ആ ഡയറി തുറന്ന് വായിക്കാൻ തുടങ്ങി. നീനയുടെ അമ്മയുടെ മനസ്സിലേക്ക്. അവൻ മെല്ലെ മെല്ലെ എനിക്കൊരു ലഹരിയായി മാറുകയായിരുന്നു. എന്റെ മനസ്സിന്റെ ഓരോ അണുവിനെയും ഉദ്ധരിപ്പിച്ച് സുഖത്തിന്റെ ഏഴാം സ്വർഗത്തിൽ അവൻ എന്നെ ആറാടിക്കുകയായിരുന്നു. അതെ, അവൻ വാക്കുകളുടെ രാജകുമാരനാണ്. എത്ര പെട്ടെന്നാണ് എന്നെ മധുരമൊഴികൾ കൊണ്ട് അവന്റെ അടിമയായി മാറ്റിയത്. ഈ കാടിനു നടുവിൽ സ്വന്തം ലോകത്തിൽ മാത്രം വേരുറച്ചുപോയ ഭർത്താവിന്റെയും മോളുടെയും ഇടയിൽ എന്നിലെ പെണ്ണിനെ ആശ്വസിപ്പിക്കാൻ ദൈവം പറഞ്ഞുവിട്ടതാവാം അവനെ. അല്ലെങ്കിൽ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവന്റെ സ്നേഹം പുരണ്ട വാക്കുകൾ എന്റെ മനസ്സിനെ ഇത്രയും കുളിർപ്പിക്കുന്നതെങ്ങനെ? ഞാൻ അവനെ എന്റെ ജീവിതം തന്നെ സമർപ്പിക്കുകയായിരുന്നു. ആദ്യം മനസ്സ്, പിന്നെ ആഗ്രഹങ്ങൾ. അതിലൊതുങ്ങാതെ ആയപ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത് കാണണമെന്ന്. അവനും കൊതിയായിരുന്നു. അങ്ങനെ ദൂരെ ഒരിടത്ത് ഞങ്ങളുടെ മാത്രം സ്വർഗത്തിൽ ഞങ്ങൾ സംഗമിച്ചു. എന്നിലെ മരവിച്ചു പോയ പെണ്ണിനെ അവനിലെ ആണത്തം പല ഒരു തൊട്ടുണർത്തി. ഞാൻ അപ്പോഴൊക്കെ ഒരു മായാലോകത്തായിരുന്നു. ഞങ്ങൾ പിരിഞ്ഞതൊക്കെ വീണ്ടും തമ്മിൽ കാണാൻ വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ ഒരു രാത്രി ഫോണിൽ അവനുമായുള്ള പ്രണയചേഷ്ടകൾ എന്റെ ഭർത്താവ് കാണാനിടയായി. അവനു വേണ്ടി ഞാൻ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി. വൈകാതെ ഞാൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, എനിക്ക് അവനെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന്, എപ്പോഴും ഒന്നിച്ചു വേണമെന്ന്. പക്ഷേ ഈ സമൂഹം, ഈ ബന്ധങ്ങൾ. ആദ്യം എതിർത്തെങ്കിലും വൈകാതെ അവനും എന്റെ വഴിക്ക് വന്നു. എല്ലാറ്റിനും പോം വഴിയും എനിക്ക് പറഞ്ഞു തന്നു. നമുക്കിടയിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാറ്റിനെയും ഒറ്റ രാത്രിയിൽ ഒഴിവാക്കുക. അതിനുള്ള സാധനവും അവൻ തന്നെ എത്തിച്ചു തന്നു. ഞങ്ങൾക്ക് ജീവിതം തുടങ്ങാനും ബാക്കിയുള്ളവരെ എന്നേക്കുമായി ഉറക്കാനുമുള്ള കൊടിയ വിഷം. മടിയനെങ്കിലും സമ്പന്നനായ ഭർത്താവിനെ ഇല്ലാതാക്കുന്നതിൽ എനിക്ക് ഒട്ടും വിഷമം തോന്നിയില്ല. പിന്നെ നീനമോളുടെ മുഖം. പക്ഷേ അവനോടുള്ള പ്രണയത്തിൽ ഞാൻ മതിമറന്നു. അവസാന ഉരുളവാരി കൊടുക്കുമ്പോൾ ആ കുരുന്നിന്റെ കണ്ണിലെ സ്നേഹം ഞാൻ കാണാതെ മുഖം തിരിച്ചു. സ്നേഹത്തോടെ ഞാൻ ഊട്ടിയ ആ ഭക്ഷണത്തിൽ രണ്ടുപേരും പിടഞ്ഞു വീണു. ഒരു ഫോണിന്റെ മറുതലയിൽ ഇരുന്ന് അവനെല്ലാം നിയന്ത്രിച്ചു. പിന്നെ അവനു വേണ്ടി അവന്റെ പെണ്ണായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ അന്നു മുതൽ എനിക്ക് എന്റെ സമാധാനം നഷ്ടമായി. എന്റെ പ്രിയപ്പെട്ടവനെയും എന്നെയും ആരൊക്കെയോ പിന്തുടരുന്നു. നമ്മളെ ഒന്നിക്കാൻ അനുവദിക്കാത്ത ശക്തികൾ മരണത്തിലും അതിൽ നിന്ന് പിന്മാറുന്നില്ല. അത്രയും വായിച്ചപ്പോഴേക്കും മുന്നിൽ നിന്ന് വൃദ്ധ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഒരു മുഴു ഭ്രാന്തിയെ പോലെ അട്ടഹാസം. അവർ എന്നോട് അലറി. അവൾ എങ്ങനെ ജീവിക്കാനാടാ? എന്റെ മോനെയും മാലക പോലത്തെ എന്റെ നീനമോളെയും കൊന്ന അവൾ കൊടും പാപിയല്ലേ? പറ, നീ പറ, കൊല്ലണം അവളെ, അവനെയും. തള്ള നിർത്താതെ അലറി. അന്തരീക്ഷം പിന്നെയും മാറുകയാണ്. ആ ആകാശത്തിൽ ശക്തമായ ഒരു വില്ലിടി വെട്ടി. എന്റെ മനസ്സിലും ചുറ്റുപാടുകളെ ഇളക്കി മറിച്ചുകൊണ്ട് ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി. ഒരായിരം കഴുകന്മാർ എന്റെ തലയ്ക്ക് മുകളിൽ വട്ടമിടാൻ തുടങ്ങി. ശക്തമായ കാറ്റിൽ എന്റെ കയ്യിലുള്ള ഡയറി എങ്ങോട്ടോ പറന്നുപോയി.
ഞാൻ എങ്ങു നിന്നോ കിട്ടിയ തിരിച്ചറിവിൽ അടഞ്ഞുകിടന്ന ആ ജനൽ ഒന്നുകൂടി വലിച്ചു തുറന്നു. എനിക്ക് നേരെ നിശ്ചലമായിരുന്ന ആ പെൺശരീരത്തിന്റെ മുഖം ആദ്യമായി കണ്ട എന്റെ ശ്വാസം നിലച്ചു. നിത്യ അലക്സ്, വിറയലോടെ എന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. അതേ മിസ്റ്റർ ജോൺ സാമുവൽ, നിത്യ അലക്സ്, നീ എന്ന നികൃഷ്ടന്റെ രഹസ്യ കാമുകി. എനിക്ക് പിറകിൽ നീനയുടെ ശബ്ദം. പുറകിലോട്ട് തിരിഞ്ഞപ്പോൾ അവളുടെ മുഖം കണ്ട് എന്റെ തൊണ്ടയിൽ നിന്നും ഒരു അർത്ഥദാനം പുറത്തു വന്നു. കണ്ണുകൾക്ക് പകരം രണ്ട് തീഗോളങ്ങൾ. അവൾ വികൃതമായി ചിരിച്ചു. ക്രമേണ അതൊരു അട്ടഹാസമായി അവിടം പിടിച്ചു കുലുക്കി. പ്രതികാരദാഹിയായ ഒരു രക്തരക്ഷസിനെ പോലെ അവൾ എന്റെ നേർക്കടുത്തു. ചീഞ്ഞളിഞ്ഞു പൊട്ടിയൊഴുകുന്ന വായിലൂടെ അവളുടെ വികൃത ശബ്ദം പുറത്തു വന്നു. മൃഗമേ, ഈ കഥ എഴുതാൻ ഏറ്റവും യോഗ്യൻ. സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ ഇടയിലേക്ക് ജാരനായി കടന്നു വന്ന രാക്ഷസ, എത്ര കുടുംബം തകർത്ത് കാണും നിന്റെ സ്നേഹം ചാലിച്ച വാക്കുകളിൽ. നീ ആ വൃത്തികെട്ട സ്ത്രീയുടെ ജീവിതം തീരുന്നത് നിന്റെ കൺമുന്നിലാവണമെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. അതാണ് നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇനി നിന്റെ ഊഴമാണ്. അവളുടെ അട്ടഹാസം കൂടുതൽ ഉച്ചത്തിലായി. ഞാൻ പകുതി മരിച്ചു കഴിഞ്ഞിരുന്നു. തൊഴുകൈയോടെ അവളുടെ മുമ്പിൽ നിന്നു കൊടുക്കുക മാത്രമേ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. സ്വന്തം സുഖത്തിനു വേണ്ടി ഞാൻ ചവിട്ടിയരച്ച ഒരുപാട് ജീവനുകൾ എന്റെ ചോരയുടെ രുചി അറിയാൻ കൊതിച്ചു നിൽക്കുന്നതായി ഞാൻ കണ്ടു. കൂർത്ത നഖമുള്ള അഴുകിയ അവളുടെ കൈകൾ എന്റെ കഴുത്തിനു നേരെ നീളുന്നത് മറയാൻ പോകുന്ന ബോധത്തിന്റെ അവസാന കാഴ്ചയായി ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു.